ലളിതമായ ഒരു ശാസ്ത്ര വിസ്മയമാണ് നാം ഇന്നിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു മൺചിരാത് കാണുന്നുണ്ടല്ലോ, ഒരു മൺചിരാതുണ്ട്, ഏതാനും കോട്ടൺ തിരികളുണ്ട്. സാധാരണയായിട്ട് തിരി കത്തിക്കാറ് എണ്ണയോ വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിച്ച, എന്നാൽ ഇവിടെ വെള്ളം ഉപയോഗിച്ച്, ശുദ്ധജലം ഉപയോഗിച്ച് തിരി കത്തുമോ എന്ന ഒരു പ്രവർത്തനമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് വെള്ളമാണ്, ശുദ്ധജലമാണ്. ഈ വെള്ളം ഞാൻ അല്പം മൺചിരാതിൽ ഒഴിക്കുന്നുണ്ട്. മൺചിരാതിൽ നിറയെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു തിരി എടുത്തു വെച്ചു, തിരി വെച്ചു. ഇനി തിരിക്ക് തീ കൊടുക്കാൻ വേണ്ടി പോകണം. വെള്ളം നന്നായിട്ട് കയറട്ടെ. കൂട്ടുകാർ നോക്കൂ, ഇപ്പൊ വെള്ളത്തിലാണ് തിരി മനോഹരമായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്നത്. കൂട്ടുകാർ കണ്ടല്ലോ, ഇതിലുള്ള ശാസ്ത്ര തത്വം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. സസ്യങ്ങളെല്ലാം വേര് വലിച്ചെടുക്കുന്ന വെള്ളം അതിന്റെ തുഞ്ചത്തിലകളിലേക്ക് എത്തിക്കുന്നത് കൂട്ടുകാർക്കറിയാം അതിന്റെ കേന്ദ്രഭാഗത്തുള്ള മധ്യഭാഗത്തുള്ള സൈലം ട്യൂബിലൂടെയാണ്. ഈ പ്രതിഭാസത്തിന് സാധാരണയായിട്ട് പറയാറുള്ളത് കേശികത്വം എന്ന് പറയാം. വളരെ ചെറിയ ട്യൂബിലൂടെ വെള്ളം മുകളിലേക്ക് കയറുന്ന പ്രതിഭാസമാണ് കേശികത്വം എന്ന് പറയാം. സാധാരണ എണ്ണയൊക്കെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ എണ്ണ തിരിയിലൂടെ മുകളിലേക്ക് കയറുന്നത് കേശികത്വം എന്ന പ്രതിഭാസമാണ്. ഞാനിവിടെ വളരെ ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു തിരിക്കകത്ത് രണ്ടോ മൂന്നോ തുള്ളി മെഴുക്, മെഴുകുതിൽ ഉപയോഗിച്ച് രണ്ട് ഡ്രോപ്പ് മെഴുക് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ മെഴുക് അവിടെ വെച്ചിട്ട് കാരണം വെള്ളം തിരിയിലൂടെ മുകളിലേക്ക് കയറില്ല. മാത്രമല്ല മെഴുകുള്ളത് കൊണ്ട് തിരി ഭംഗിയായി കത്തുകയും ചെയ്യും. കേശികത്വം എന്ന ശാസ്ത്ര പ്രതിഭാസമാണ് നമുക്കിവിടെ ഈ പരീക്ഷണത്തിലൂടെ തെളിയിക്കാൻ കഴിയും. ഓക്കെ, താങ്ക് യു.